വളരെ വേദനയോടെയാണ് സുബി സുരേഷിന്റെ മരണ വാർത്ത പുറം ലോകം എന്ന് കേൾക്കുന്നത്. സുബി സുരേഷ് എല്ലാവരെയും ചിരിപ്പിച്ചു. അവസാന നിമിഷം ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെയാണ് ഈ ലോകത്തു നിന്നും അവർ വിട പറയുന്നതും. സ്റ്റേജ് ഷോകൾ എന്നും സുബിക്കൊരു ഹരമായിരുന്നു എന്നാണ് പ്രതിശ്രുത വരൻ പോലും പറഞ്ഞിരുന്നത്. സ്റ്റേജ് ഷോകളിലൂടെയായിരുന്നു സുബിക്ക് എന്നും താല്പര്യം. സീരിയലോ ടി വി പരിപാടികളോ ഒന്നും അത്രത്തോളം അവരെ ഭ്രമിപ്പിച്ചിട്ടില്ല. എന്നാൽ സ്റ്റേജ് ഷോകളിൽ ഒരു വലിയ സദസ്സിനെ കയ്യിലെടുക്കാനുള്ള കഴിവ് അത് സുബിക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നായിരുന്നു എന്നാണ് പരിചയക്കാരെല്ലാവരും പറയുന്നത്. കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയാണ് സുബി. സ്വന്തം ജീവിതത്തെക്കാൾ പ്രാധാന്യം കുടുംബത്തിന് എന്നും സുബി നൽകിയിരുന്നു. 6 വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തമായൊരു വീട് എന്ന സ്വപ്നവും സുബി സാക്ഷാത്കരിച്ചു. വലിയ സ്വപ്നങ്ങളോടെ എന്റെ വീട് എന്ന് പേരിട്ട ആ വീട്ടിൽ നിന്നും ജീവനറ്റ ശരീരവുമായാണ് ഇന്ന് സുബി യാത്ര പറഞ്ഞത്. ഇപ്പോഴിതാ സുബിയുടെ മൃതദേഹത്തിനരികിൽ പൊട്ടിക്കരയുന്ന അമ്മയാണ് എല്ലാവരുടെയും മനസ്സിൽ വേദന പടർത്തുന്നത്. ഞാൻ വാങ്ങിച്ചു തരുന്ന ഡ്രസ്സല്ലേ ഇടാറുള്ളൂ, ഇട്ടിരിക്കുന്നത് ഞാൻ വാങ്ങിത്തന്നതല്ലോ എന്നാണ് സുബിയുടെ മൃതശരീരത്തിനരികിൽ തളർന്നിരുന്നുകൊണ്ട് സുബിയുടെ അമ്മ പറഞ്ഞത്. അമ്മയെപ്പറ്റി സംസാരിക്കുമ്പോൾ എന്ന 100 നാവായിരുന്നു സുബിക്ക്. സുബിയുടെ ഒപ്പം എപ്പോഴും അമ്മയെ കാണുകയും ചെയ്യാം. ഇപ്പോഴിതാ വേദനയോടെയാണ് ഈ അമ്മ മകളെ യാത്രയാക്കുന്നത്. ഞാൻ വാങ്ങിത്തരുന്ന ഉടുപ്പ് മാത്രമായിരുന്നല്ലോ ഇടാറുണ്ടായിരുന്നത്, ഇത് ഞാൻ വാങ്ങിത്തന്നതല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നു സുബിയുടെ അമ്മ. നടിയായ മഞ്ജു പിള്ളയും കുളപ്പുള്ളിലിയും ഒക്കെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ നിസ്സഹായരായ ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. സുബിയുടെ മൃതശരീരത്തിന് മുന്നിൽ തളർന്നു വീണു പോയിരുന്നു ആ അമ്മ. സർവം നഷ്ടപ്പെട്ടതുപോലെ മകൾ ആ വീട്ടിൽ നിന്നും പടിയിറങ്ങുന്നത് നിസ്സഹായതയോടെ ആ അമ്മ കണ്ടു. ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദന നിറക്കുന്നൊരു കാഴ്ച തന്നെയാണത്. പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന മകൾ 41 വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ മക്കളെ സ്നേഹിക്കുന്ന ഒരമ്മമാർക്ക് അത് സഹിക്കാൻ കഴിയുന്ന വാർത്തയല്ല. സിനിമാല താരമായ തെസ്നികാൻ അടക്കമുള്ളവരും തേങ്ങൽ അടക്കി പിടിച്ചാണ് സുബിയുടെ മൃതശരീരത്തിനരികിലിരുന്നത്.